ഹായ് വാട്സ്ആപ്പ്. ഹായ്, ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ, അതായത് ഡ്രോപ്പ് ഷിപ്പിങ്ങോ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങോ പോലെയുള്ള ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആളുകളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുമ്പോൾ അവർ നേരെ ഇടുന്ന ഒരു ഒബ്ജെക്ഷനാണ്, അത് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട പ്രോസസ്സാണ്, അത്രയും നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനില്ല, അല്ലാന്നുണ്ടെങ്കിൽ അത് ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ആഡിൽ സ്പെൻഡ് ചെയ്യാനൊരു ബഡ്ജറ്റ് ഇല്ല. ഇതൊക്കെ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒബ്ജെക്ഷൻസാണ്. പക്ഷേ ഇത് ഒരു പരിധി വരെ ഫാസ്റ്റാക്കാൻ, ഇത് കറക്റ്റാണ്, സമയമെടുക്കുന്ന പ്രോസസ്സാണ് ഓൺലൈൻ ബിസിനസ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന പോലെ പറയുന്നത്. മറ്റേത് ബിസിനസ്സും പോലെ തന്നെ സമയമെടുക്കുന്ന, പക്ഷേ മറ്റ് ബിസിനസ്സുകളെക്കാളും ഒരുപാട് ഫാസ്റ്റാണ് ഓൺലൈൻ ബിസിനസ്. എന്നാൽ പോലും ഇതിനെ ഒന്നുകൂടെ ഫാസ്റ്റാക്കാൻ വേണ്ടി നമുക്ക് ചില ടെക്നിക്സ്, ചില മെത്തേഡ്സ് യൂസ് ചെയ്യാം. അത് അല്ലെ, നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് SEO ആണ്. SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും സമയമെടുക്കുന്നതാണ്, പക്ഷേ അതിനെ നമ്മൾ ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ മെത്തേഡ്സ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഗസ് വർക്കുകളൊക്കെ ചെയ്ത് SEO മാനുവലായിട്ട് ചെയ്യുമ്പോഴാണ് ഒരുപാട് സമയമെടുക്കുന്നത്. അല്ലാണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന, ഇവിടെ ചെയ്യാൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പർ ടൂൾസും മെത്തേഡ്സും യൂസ് ചെയ്ത് സെർച്ചിൽ പെട്ടെന്ന് റാങ്ക് ചെയ്യാൻ പറ്റുന്ന കീവേഡുകളെ കണ്ടുപിടിച്ച് അതിനു വേണ്ടിയിട്ട് നമ്മളുടെ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു വഴി. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൂളാണ് SEMRush, SEMRush എന്ന് പറയുന്നൊരു ടൂള്. ഒരു പെയ്ഡ് ടൂളാണ്, പക്ഷേ അതിൻ്റെ ഒരു 14-day ഫ്രീ ട്രയൽ ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം ഫ്രീ ട്രയലിൻ്റെ. അപ്പോൾ അതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ 14-day ഫ്രീ ട്രയൽ കിട്ടും. ആ 14 days ഉള്ളിൽ തന്നെ നമുക്ക് ഈ കീവേഡ് റിസേർച്ച് എല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് റാങ്ക് ചെയ്യാൻ പറ്റുന്ന കീവേഡുകളെ കണ്ടുപിടിച്ച് അത് ആ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെച്ചാൽ മതി. അത് നിങ്ങൾ SEMRush യൂസ് ചെയ്യാണ്, ആ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ വളരെ നല്ല ടൂളാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യേണ്ട, നിങ്ങൾക്കത് പേ ചെയ്യേണ്ട, ഇനീഷ്യലി പേ ചെയ്യേണ്ട എന്നുള്ളതാണെങ്കിൽ 14 days ഉള്ളിൽ തന്നെ നമുക്ക് കീവേഡ് റിസർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എന്തായാലും ടൂള് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് SEMRush എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള ടൂളാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം അടുത്ത് ഒരു ഹാക്ക് ചെയ്യപ്പെട്ടൊരു വെബ്സൈറ്റ് ആയിരുന്നു ഇത്. ഇതിനെ ഞാൻ റിവൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സെർച്ച് എഞ്ചിനിലെല്ലാം കൊണ്ടുവന്ന് വീണ്ടും റിവൈവ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ഇതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, SEMRush ഈ സൈഡിലെ ബാനറിൽ പോയി കഴിഞ്ഞാൽ കീവേഡ് റിസേർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ കീവേഡ് മാജിക് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു ഓപ്ഷൻ ഉണ്ടോ, കീവേഡ് മാജിക് ടൂൾ. ഈ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കീവേഡ് മാജിക് ടൂൾ യൂസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു 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 ഇൻ്റർഫേസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വെബ്സൈറ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രോഡ് കീവേഡ്, വൈഡായിട്ടുള്ളൊരു കീവേഡ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റീജിയണും സെറ്റ് ചെയ്യുക. ഞാൻ ഈ കോച്ചിങ് ഫണൽ expert.com എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിൽസ് ഫണൽസിനെ കുറിച്ച് എഴുതാനും സെയിൽസ് ഫണൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് എടുക്കാനും ഒക്കെയാണ് ഞാൻ ഈ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. US-based ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്, ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ സെയിൽസ് ഫണൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള കീവേഡ് US സെലക്ട് ചെയ്തിട്ട് കൺട്രി സെലക്ട് ചെയ്തിട്ട് സെർച്ച് എന്ന് പറഞ്ഞ് കൊടുത്തു. ഈ സെർച്ച് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ വന്നിട്ടുള്ള റിസൾട്ടുകളാണിത്. ഇത് അതിനോട്, സെയിൽസ് ഫണലിനോട് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരുപാട് ഒരുപാട് കീവേഡ്സ്, സ്പെസിഫിക് ആയിട്ട് ആളുകൾ സെർച്ച് ചെയ്യുന്ന കീവേഡ്സിൻ്റെ ഒരു ലിസ്റ്റ് വന്നു. ഇതിലിപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ KD, CPC, വോളിയം, ഇൻറ്റൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോളംസ് കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വോളിയം, KD എന്ന് വെച്ച് കഴിഞ്ഞാൽ കീവേഡ് ഡിഫിക്കൽട്ടി. ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ഈ ഇൻറ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കീവേഡ് എങ്ങനത്തെ കീവേഡാണ്, അത് ഇൻഫർമേഷണൽ കീവേഡാണോ, അത് കൊമേഴ്ഷ്യൽ കീവേഡാണോ, അത് ട്രാൻസാക്ഷണൽ കീവേഡാണോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ CPC ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പർപ്പസിന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പർപ്പസിന് നോക്കേണ്ടത് വോളിയവും KDയും മാത്രമാണ്. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഈ ഒരു സ്പെസിഫിക് കീവേഡ് എത്ര ആളുകൾ എത്ര തവണ സെർച്ച് ചെയ്യുന്നുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വോളിയം. കീവേഡ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ കീവേഡ് റാങ്ക് ചെയ്യാൻ എത്രത്തോളം ഡിഫിക്കൽട്ട് ആണെന്നുള്ളതാണ് കീവേഡ് ഡിഫിക്കൽട്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ഇത് 100 സ്കോർ ചെയ്തിട്ടുള്ളത്, നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കീവേഡ് ഡിഫിക്കൽട്ടി കുറഞ്ഞതും എന്നാൽ വോളിയം അത്യാവശ്യം ഉള്ളതുമായിട്ടുള്ള കീവേഡ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ KD എന്ന് പറഞ്ഞുള്ളതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സോർട്ട് ചെയ്യും. ഇതിപ്പോൾ
ഹയർ ടു ലോവർ ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ടു ഹയർ സെലക്ട് ചെയ്യും. അപ്പോൾ കണ്ടോ, ഇപ്പം നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ റാങ്ക് ചെയ്യാൻ പറ്റുന്നത് ടോപ്പിലായിട്ട് ഇങ്ങനെ ഓർഡറിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കീവേഡ്സ് നമുക്ക് നമ്മളുടെ ആവശ്യത്തിന്, നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പിക്ക് ചെയ്യാം. ഇപ്പോൾ സെയിൽസ് ഫണൽ ഫോർ അക്കൗണ്ടൻസ് എന്ന് പറയുന്നത് എനിക്ക് കോച്ചിങ് ഫണൽ എക്സ്പേർട്ടിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കീവേഡാണ്. അതിന് കീവേഡ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആണ്. ഏറ്റവും എളുപ്പത്തിൽ റാങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കീവേഡാണ് സെയിൽസ് ഫണൽ ഫോർ അക്കൗണ്ടൻസ്. അതുപോലെ സെയിൽസ് ഫണൽ ഫോർ ഫോട്ടോഗ്രാഫ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, പി എൽ ആർ സെയിൽസ് ഫണൽസ്, ഫോട്ടോഗ്രാഫി സെയിൽസ് ഫണൽ, എച്ച് വി എ സി സെയിൽസ് ഫണൽ, ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ റാങ്ക് ചെയ്യാൻ പറ്റുന്ന കീവേഡ്സാണ്. അങ്ങനെയുള്ള കീവേഡ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലസിൻ്റെ അടുത്തില്ലേ, ഈ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളുടെ ലിസ്റ്റിലേക്ക്, ആ ഒരു കീവേഡ് ലിസ്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, കീവേഡ് ആഡ് ടു സി എഫ് ഇ കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കീവേഡ്സിൻ്റെ ഒരു ലിസ്റ്റ് ഒരു ഫോൾഡർ പോലെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതെനിക്ക് ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് ഇങ്ങനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈസി ആയിട്ട് റാങ്ക് ചെയ്യാൻ പറ്റുന്ന കീവേഡ്സിനെ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ കീവേഡിന് വേണ്ടിയിട്ട് നമ്മളുടെ ബ്ലോഗ് എഴുതിയിട്ടും മറ്റുള്ള രീതിയിലും നമ്മളുടെ വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഈ ലിസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കീവേഡ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ പോയാൽ മതി. ഇതിൽ കണ്ടോ, നേരത്തെ കണ്ട ആ സി എഫ് ഇ കൊമേഴ്ഷ്യൽ, അതായത് കോച്ചിങ് ഫണൽ എക്സ്പേർട്ട് കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള എളുപ്പത്തിൽ റാങ്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കീവേഡ്സും കിട്ടും. ഇത് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ ഇമെയിൽ അയക്കാനും വേറെ ആളുകളുമായിട്ട് ഷെയർ ചെയ്യാനും എല്ലാം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്ക് ഇത് എല്ലാം സെലക്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡ് ടു അതർ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഓൾ കൊടുത്തിട്ട് പൊസിഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അത് ഓരോ വെബ്സൈറ്റിലും കോച്ചിങ് ഫണൽ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ ട്രാക്കിംഗ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കീവേഡ്സ് ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വെബ്സൈറ്റ് എത്രാമത്തെ പൊസിഷനിലാണ് ഗൂഗിളിൽ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പൊസിഷൻസ് ട്രാക്കിങ്ങിലേക്ക് ഈ കീവേഡ്സിനെ സെൻഡ് ചെയ്യുന്നത്. ഈ പൊസിഷൻ ട്രാക്കിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ കീവേഡ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ കീവേഡ് മാജിക് ടൂളിൻ്റെ താഴെ പൊസിഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ആ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പൊസിഷൻ ചേഞ്ചസും നമ്മളുടെ ഓരോ കീവേഡിനുള്ള പൊസിഷൻ ചേഞ്ചസും അതിൻ്റെ വിസിബിലിറ്റി ചേഞ്ചസും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത്രയാണ് അതിലുള്ളത്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കീവേഡ് മാജിക് ടൂളിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കീവേഡിൻ്റെ ഒരു പെർട്ടിക്കുലർ കീവേഡിൻ്റെ ഇപ്പോൾ നമ്മൾ നേരത്തെ സെയിൽസ് ഫണലിൽ നിന്ന് അടിച്ചപ്പോൾ കുറേ കീവേഡ്സ് വന്നു, അതിൻ്റെ ഞാനത് ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഇത് കണ്ടുപിടിച്ചു, കുറച്ചധികം ഇതിനെ കണ്ടുപിടിച്ചു. ഇപ്പോൾ കൺസൾട്ടൻറ്റ് സെയിൽസ് ഫണൽ, കൺസൾട്ടൻറ്റ് സെയിൽസ് ഫണൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കീവേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗ്ലോബലി അത് 610 സെർച്ചസ് ഒരു മന്ത്ലി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ടോപ്പിൽ റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലൊരു ട്രാഫിക് ഇനീഷ്യലി തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കീവേഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെ കീവേഡ് ഓവർവ്യൂയിലേക്ക് ഇവിടെ സൈഡിൽ നിന്ന് കൊണ്ടുകഴിഞ്ഞാൽ കീവേഡ് ഓവർവ്യൂയിലേക്ക് പോകും. ആ കീവേഡ് ഓവർവ്യൂയിലേക്ക് ആ ഒരു പെർട്ടിക്കുലർ കീവേഡിൻ്റെ ട്രെൻഡും അതിനുള്ള എത്ര ടോട്ടൽ സെർച്ചസ് ഉണ്ട്, പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ കീവേഡ്സ് എന്തൊക്കെയുണ്ട്, ഇപ്പോൾ അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് മുകളിൽ വരുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്, ടോപ്പ് 10 വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്, ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, അതായത് ഈ കീവേഡ് ഇപ്പോൾ അടിക്കുമ്പോൾ വരുന്ന ടോപ്പ് 10 വെബ്സൈറ്റുകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്, അപ്പോൾ അവരുടെ കണ്ടൻറ്റ് എടുത്തിട്ട് അതിനേക്കാളും ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക് കണ്ടൻറ്റ് ചെയ്യുകയോ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കീവേഡ് അടിക്കുന്ന സമയത്ത് നമ്മളുടെ വെബ്സൈറ്റ് ടോപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മൾ കൂടുതൽ കീവേഡുകളെ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇനീഷ്യലി നമുക്കൊരു ഫസ്റ്റ് 2 മന്ത്സിൽ തന്നെ ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇനീഷ്യലി ഒരു ട്രാഫിക് നമുക്ക് വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാനും അത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടോ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം
ആയിട്ടുള്ള എന്തെങ്കിലും ഓൺലൈൻ ബിസിനസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടോ നമുക്ക് ഉപയോഗിച്ച് ഓൺലൈൻ ബിസിനസ് ഒരു സ്റ്റേബിൾ ഇൻകത്തിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൽ ഞാൻ പറയുന്നത്. ഈ SEMRush എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വലിയൊരു ടൂളാണ്. ഇതിൻ്റെ സ്വന്തമായിട്ട് കോഴ്സുകളൊക്കെ ഉള്ളതാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഈ ഒരു കീവേഡിൻ്റെ ഡിഫിക്കൽറ്റി കുറഞ്ഞിട്ടുള്ള, അതായത് റാങ്കിങ് ഡിഫിക്കൽറ്റി കുറഞ്ഞിട്ടുള്ള കീവേഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അത് പൊസിഷൻ ട്രാക്കിങ്ങിലേക്ക് എങ്ങനെ സെൻഡ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു ടൂളാണ്, വലിയൊരു ടൂളാണ്. നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതേപോലെ കീവേഡ് ഡിഫിക്കൽറ്റി നോക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 14 days ഫ്രീ ട്രയൽ ഉണ്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1-2 days എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൂള് നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, ഇതിലുള്ള കംപ്ലീറ്റ് ഓപ്ഷൻസും എക്സ്പ്ലോർ ചെയ്യുക. ഞാൻ എന്തായാലും അതിൻ്റെ ഡെമോ ലിങ്ക്, ഫ്രീ ഡെമോ കിട്ടാനുള്ള, സോറി, ഫ്രീ ട്രയൽ കിട്ടാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങൾ അത് സൈനപ്പ് ചെയ്ത് അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. ഞാൻ ഇനിയും കൂടുതൽ SEMRush വീഡിയോസ് നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ആ ഒരു പാർട്ട് ക്ലിയർ ആയി തോന്നുന്നു. എങ്ങനെയാണ് SEMRush യൂസ് ചെയ്തിട്ട് സെർച്ച് എഞ്ചിനിൽ പെട്ടെന്ന് റാങ്ക് ചെയ്യാൻ സാധ്യതയുള്ള കീവേഡുകളെ കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലായി തോന്നുന്നു. അത് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ പെട്ടെന്ന് ഒരു സ്പീഡായിട്ട് ഒരു സ്പീഡ് ട്രാക്കിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുമെന്ന് തോന്നുന്നു. ഇനി അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിലാണ്, കൂടുതൽ അത് എക്സ്പ്ലോർ ചെയ്യുക. എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.